വാർത്തകൾ തുടരുന്നു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യ ആസൂത്രകൻ അർജുൻ ആയങ്കിക്ക് ജാമ്യമില്ല. ജാമ്യത്തിലിറങ്ങിയാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. കേസിലെ മൂന്നാം പ്രതി അജ്മലിന് കോടതി ജാമ്യം അനുവദിച്ചു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന എറണാകുളം ACJM കോടതിയാണ് ജാമ്യാപേക്ഷകൾ പരിഗണിച്ചത്. 2 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യത്തിലും പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം, ആവശ്യപ്പെട്ടാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നീ നിബന്ധനകളോടെയുമാണ് അജ്മലിന് ജാമ്യം. അജ്മൽ അന്വേഷണവുമായി സഹകരിച്ചെന്നറിയിച്ച കസ്റ്റംസ് ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തിരുന്നില്ല. എന്നാൽ അർജുൻ നായങ്കി ജയിൽ മോചിതനായി സ്വൈര്യവിഹാരം നടത്തിയാൽ കൊടും കുറ്റവാളിയായി മാറിയേക്കുമെന്നും കള്ളക്കടത്തിന്റെ ബുദ്ധികേന്ദ്രം അർജുൻ നായങ്കിയാണെന്നും കസ്റ്റംസ് വാദിച്ചിരുന്നു. കസ്റ്റംസിന്റെ വാദങ്ങൾ അംഗീകരിച്ചും അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യപ്രതിക്ക് ജാമ്യം അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയുമാണ് ACJM കോടതി അർജുൻ നായങ്കിക്ക് ജാമ്യം നിഷേധിച്ചത്. കേസിൽ വിദേശത്തുള്ള കണ്ണുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് കസ്റ്റംസ്. UAE-യിലുള്ള കൊടുവള്ളി സ്വദേശി അബ്ദുൽ സലാം, താമരശ്ശേരി സ്വദേശി ജയ്സാൽ, നാദിർ, ബാലുശ്ശേരി സ്വദേശി അബ്ദുൽ ജലീൽ എന്നിവരോട് തിങ്കളാഴ്ച ഹാജരാകാൻ കസ്റ്റംസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഇന്നലെ ഹാജരാകേണ്ടിയിരുന്ന അർജുൻ നായങ്കിയുടെ സുഹൃത്ത് റമീസ് കണ്ണൂർ അഴീക്കോടുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചതിലെ ദുരൂഹത നീങ്ങിയിട്ടില്ല. ഇന്നലെ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ചൊവ്വാഴ്ച ഹാജരാകാൻ കസ്റ്റംസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വാഹനാപകടം. ജനം, കൊച്ചി.